സെക്കന്ദരാബാദിലെ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിൽ അജ്ഞാതർ അതിക്രമിച്ചു കയറി ശവക്കല്ലറകൾ തകർത്തു. സെക്കന്ദരാബാദിലെ പഴക്കം ചെന്ന സെമിത്തേരികളിലൊന്നായ സെൻറ്റ് ജോൺസ് സെമിത്തേരിയിലാണ് ഈ അതിക്രമം അരങ്ങേറിയത്. ബുധനാഴ്ചയാണ് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തറിയുന്നത്. രംഗറെഡ്ഡി ജില്ലയിലെ ജൻവാഡയിൽ ബജ്രംഗ്ദളും ദളിത് ക്രിസ്ത്യൻ വിഭാഗവുമായി ഉണ്ടായ സംഘർഷത്തിൽ 14 പേർക്ക് പരിക്കേറ്റിരുന്നു. ആ സംഭവത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാനും വർഗീയ സംഘർഷത്തിന് അരങ്ങൊരുക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നടപടി വേണം എന്നാവശ്യപ്പെട്ട് വിവിധ സമുദായ നേതാക്കൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സെമിത്തേരിയിലെ ഒരു ശവക്കല്ലറ പൂർണ്ണമായും തകർത്തതായി നോർത്ത് സോൺ DCP രോഹിണി പ്രിയദർശിനി പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും DCP പറയുന്നു. ഈ സംഭവത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ഇതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. അക്രമത്തിന് മുന്നിൽ വർഗീയ ശക്തികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. February 13 രംഗറെഡ്ഡി ജില്ലയിലെ ജൻവാഡ ഗ്രാമത്തിൽ മെത്തഡിസ്റ്റ് പള്ളിക്ക് സമീപം ബജ്രംഗ് ദളുകാർ ദളിത് ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റിരുന്നു. റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലേക്ക് എത്തിച്ചത്. പള്ളി കോമ്പൗണ്ട് ഏറ്റെടുത്തുകൊണ്ട് റോഡ് വികസിപ്പിക്കണമെന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സഭയിലെ അംഗങ്ങൾ എതിർത്തതോടെ ബജ്രംഗ് ദൾ ഈ ആക്രമണം തുടങ്ങുകയായിരുന്നു. ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും പള്ളിയിലെ സെമിത്തേരി തകർത്തത് വർഗീയ ശക്തികൾ ആണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമാണ്. ദളിതർക്കും ദളിത് ക്രിസ്ത്യാനികൾക്കും നേരെ നടന്ന അക്രമമായതുകൊണ്ട് ഇതൊക്കെ അന്വേഷിക്കാനും കുറ്റക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കാനും ഏറെ സമയമെടുക്കും. പ്രതികളുടെ സ്ഥാനത്ത് വരുന്നത് സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ബജ്രംഗ് ദൾ ആണെങ്കിൽ പിന്നീട് കാര്യങ്ങളുടെ പോക്ക് അങ്ങേയറ്റം മന്ദഗതിയിലായിരിക്കും. അടുത്ത കാലത്തൊന്നും ഈ കേസിൻ്റെ വിചാരണയോ അന്തിമവിധിയോ ഒന്നും തന്നെ വരാൻ പോകുന്നില്ല. കാരണം കേസിൽ പ്രതികളാകാൻ പോകുന്നത് സംഘപരിവാറിലെ കുടുംബാംഗമായ ബജ്രംഗ് ദൾ തന്നെയാണ്.